ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഓഗസ്റ്റ് 6. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇന്നാണ് ഹിരോഷിമ ദിനം, ലോകചരിത്രത്തിലെ ഏറ്റവും കറുത്ത ഏട്. 2nd World War കൊടുമ്പിരികൊണ്ടിരിക്കുന്ന സമയം. ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും അടങ്ങുന്ന അച്ചുതണ്ട് ശക്തികൾ ഒരുവശത്തും ഫ്രാൻസ്, ബ്രിട്ടൻ, അമേരിക്ക, സോവിയറ്റ് യൂണിയൻ എന്നിവരടങ്ങുന്ന സഖ്യം മറുവശത്തും. അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. 1945 ഓഗസ്റ്റ് 6 പുലർച്ചെ 2:45 അമേരിക്കൻ ബോംബർ വിമാനമായ എനോലഗേ മരിയൻ ദ്വീപ സമൂഹത്തിലെ കൊച്ചു ദ്വീപായ ടിനിയൻ ദ്വീപിൽ നിന്ന് പറന്നുയർന്നു. ഒരു നഗരത്തെ മുഴുവൻ ഭസ്മമാക്കാൻ പോന്ന ശക്തിയുള്ള, അതിഭീകര പ്രഹരശേഷിയുള്ള ലിറ്റിൽ ബോയ് എന്ന യുറേനിയം ആറ്റം ബോംബും വഹിച്ചുകൊണ്ടായിരുന്നു കേണൽ പോൾ ടിബറ്റ്സ് എന്ന പൈലറ്റ് ആ വിമാനം ടേക്ക് ഓഫ് ചെയ്തത്. ഒരു യുദ്ധമുഖത്ത് ഉപയോഗിച്ച ആദ്യത്തെ ആറ്റം ബോംബായിരുന്നു ലിറ്റിൽ ബോയ്. 4400 kg ഭാരമുണ്ടായിരുന്ന ഈ ബോംബിന് 3 മീറ്റർ നീളവും 71 cm വ്യാസവും ഉണ്ടായിരുന്നു. 64 kg ഭാരം വരുന്ന യുറേനിയം 235 എന്ന റേഡിയോ ആക്റ്റീവ് വസ്തുവാണ് ബോംബിന്റെ സ്ഫോടക വസ്തുവായി ഉപയോഗിച്ചിരുന്നത്. അൺകൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ ടെക്നോളജിയാണ് ഈ ബോംബിൽ ഉപയോഗിച്ചത്. ജപ്പാൻ സമയം 8:00. ഹിരോഷിമയിലെ ജനങ്ങൾ എന്നത്തെയും പോലെ ആ ദിവസത്തിൻ്റെ തിരക്കുകൊല്ലിലേക്ക് കടന്നിരുന്നു. സമയം 8:09. ഹിരോഷിമയുടെ ആകാശത്ത് എനോല ഗേ എന്ന ബോംബർ വിമാനം പ്രത്യക്ഷപ്പെട്ടു. ആ സമയത്ത് ഹിരോഷിമയിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും നഗരത്തിലെത്തിയിരുന്നു. സമയം 8:15. എനോലഗേയിൽ നിന്നും ലിറ്റിൽ ബോയ് എന്ന ആറ്റം ബോംബ് ഹിരോഷിമയ്ക്ക് മുകളിൽ നിക്ഷേപിക്കപ്പെട്ടു. തൊട്ടുപിറകെ ആ വിമാനം വന്ന വഴിയിലേക്ക് തിരിച്ചു പറന്നു. ഹിരോഷിമയിലുള്ള ഒരു ആശുപത്രിയുടെ മുകളിലാണ് ആ ബോംബ് വന്ന് വീണത്. സെക്കൻഡിൻ്റെ 10001 സമയം കൊണ്ട് അത് 30 മീറ്ററോളം വ്യാസവും 10,000,000 സെന്റിഗ്രേഡ് ചൂടുമുള്ള തീകോളമായി മാറി. ആ തീകോളം പിന്നീട് ഏകദേശം 400 മീറ്ററോളം വ്യാസത്തിലേക്ക് വലുതായി. ഏകദേശം 6000 ഡിഗ്രി സെന്റിഗ്രേഡ് ആയിരുന്നു അപ്പോഴത്തെ അതിൻ്റെ ചൂട്. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തോടൊപ്പം അതിഭീകരമായ ശബ്ദത്തോടുകൂടി ആ തീകോളം ഹിരോഷിമയെ വിഴുങ്ങി. 500 മീറ്റർ ചുറ്റളവിലുള്ള 90% ആളുകളും നിമിഷങ്ങൾക്കകം ഭസ്മമായി. 1.5 കിലോമീറ്റർ ചുറ്റളവിലുള്ള കെട്ടിടങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ടു. തുടർന്നുണ്ടായ തീക്കാറ്റിൽ 13 കിലോമീറ്റർ ചുറ്റളവിലുള്ള സകലതും നശിപ്പിക്കപ്പെട്ടു. ബോംബിൻ്റെ കെടുതി അവിടം കൊണ്ടും അവസാനിച്ചിരുന്നില്ല. സ്ഫോടനത്തിൻ്റെ ഫലമായി ഉണ്ടായ അണുവികിരണങ്ങൾ വർഷങ്ങളോളം ജപ്പാൻ ജനതയെ നരകത്തിലാക്കി. ഏകദേശം 200,000 ആളുകൾ ഈ ബോംബ് സ്ഫോടനത്തിൻ്റെ ഫലമായി കൊല്ലപ്പെട്ടു. 3 ദിവസത്തിന് ശേഷം 1945 ഓഗസ്റ്റ് 9 മറ്റൊരു ആറ്റം ബോംബ് കൂടി ജപ്പാനിൽ പ്രയോഗിക്കപ്പെട്ടു. ജപ്പാൻ നഗരമായ നാഗസാക്കിയിലായിരുന്നു അത് പ്രയോഗിക്കപ്പെട്ടത്. ഫാറ്റ്മൻ എന്നു പേരുള്ള പ്ലൂട്ടോണിയം ബോംബായിരുന്നു നാഗസാക്കിയിൽ പ്രയോഗിക്കപ്പെട്ടത്. ബോക്സ്കാർ എന്ന ബോംബർ വിമാനമായിരുന്നു ഇതിന് ഉപയോഗിച്ചത്. അതോടുകൂടി ജപ്പാൻ അടിയറവ് പറയുകയും 2nd World War അറുതിയാവുകയും ചെയ്തു. 1939 മുതൽ 1945 വരെയുള്ള 6 വർഷത്തോളം നീണ്ടുനിന്ന യുദ്ധം അവസാനിച്ചു. എന്നാൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബാക്കിയായ ജനങ്ങൾ ആ ബോംബിൽ നിന്നും പുറത്തു വന്ന അണുവികിരണങ്ങൾ മൂലമുണ്ടായ ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടില്ല. 1,000,000 ആളുകൾ ക്യാൻസർ രോഗികളായി മാറി.
നിരവധി കുഞ്ഞുങ്ങൾ ജനനത്തിൽ തന്നെ മരിച്ചു. നിരവധി കുഞ്ഞുങ്ങൾ അംഗഭംഗമുള്ളവരായി ജനിച്ചു. ന്യൂക്ലിയർ ബോംബിൻ്റെ ദുരിതം പേറി ജീവിക്കുന്ന ഇവരെ ഹിബാകുഷകൾ എന്ന് വിളിക്കുന്നു. സഡാക്കോ സസാക്കിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ബോംബ് സ്ഫോടനം നടന്ന സമയത്ത് അവൾക്ക് 2 വയസ്സായിരുന്നു. ബോംബിൽ നിന്നുണ്ടായ അണുവികിരണങ്ങൾ അവളെ ക്യാൻസർ രോഗത്തിനടിമയാക്കി. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട അവളോട് അവളുടെ സുഹൃത്ത് പറഞ്ഞു, 1000 കടലാസ് കൊക്കുകളെ ഉണ്ടാക്കിയാൽ അവൾക്ക് ഒരു പക്ഷേ മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുമെന്ന്. അതനുസരിച്ച് അവൾ കടലാസ് കൊക്കുകളെ ഉണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ 1000 കൊക്കുകൾ എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് മുൻപ് അവൾ മരണത്തിന് കീഴടങ്ങി. യുദ്ധത്തിൻ്റെ നിർദോഷികളായ ഇരകളുടെ പ്രതിരൂപമായി സഡാക്കോയുടെ കൊക്കുകൾ ഇന്നും നിർമ്മിക്കപ്പെടുന്നു. ലോകചരിത്രത്തിൻ്റെ ഈ കറുത്ത അധ്യായത്തെ ഓർമ്മിപ്പിക്കുന്നതിനും ഇനിയൊരു ന്യൂക്ലിയർ യുദ്ധം ഉണ്ടാവാതിരിക്കാനും ലോകത്ത് സമാധാനം നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത ലോക ജനതയെ ബോധ്യപ്പെടുത്തുന്നതിനും വേണ്ടി 6 ഓഗസ്റ്റ് ഹിരോഷിമ ദിനമായി ആചരിക്കുന്നു. താങ്ക് യു.